എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ തമ്പനിയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ കണ്ടൻറ്റ് എന്താണെന്നുള്ളത് അല്ലേ. ഹാങ്ങിങ് പ്ലാന്റ്സിൽ ഏറ്റവും ഭംഗി കൊടുക്കുന്ന എവർഗ്രീൻ ടർട്ടിൽ വൈൻ്റെ കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് പറയാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എവർഗ്രീൻ ടർട്ടിൽ വൈൻ വളരെ നല്ല ഭംഗി കൊടുക്കുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ്, അതിൽ യാതൊരു സംശയവും നമുക്കില്ല. ടർട്ടിൽ വൈൻ്റെ കാര്യത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് രണ്ടാഴ്ച കൊണ്ട് നിലത്ത് മുട്ടും വരെ വളരും. പക്ഷെ അതൊക്കെ വെറുതെ പറയുകയാണ് കേട്ടോ. രണ്ടാഴ്ച കൊണ്ട് ഏകദേശം നമുക്ക് ബോൾ ഷേപ്പിൽ അത്യാവശ്യം തിക്കായിട്ട് വരും. പക്ഷേ നമുക്ക് നല്ല ലോങ് ആയിട്ട് വളരുന്നുണ്ടെങ്കിൽ ഏകദേശം 40 to 45 ഡേയ്സ് കമ്പൽസറിയാണ്. അതെന്തായാലും അത്ര ടൈം പിടിക്കും. കാരണം ഏതൊരു പ്ലാന്റിനും അതിനൊരു ടൈമുണ്ട്, അതിനനുസരിച്ച് അത് വളരുള്ളൂ. മറ്റ് ചെടികളെ അപേക്ഷിച്ച് വളപ്രയോഗം കുറച്ച് കുറവ് തന്നെയാണ് കേട്ടോ ഈ ചെടിക്ക്. അത്യാവശ്യം വെള്ളം മാത്രം മതി, ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഈ ചെടിക്ക് ഇല്ല. ഇതിൻ്റെ പച്ചപ്പ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഭംഗി കൊടുക്കുന്നത്. അതെന്ന് വെച്ചാൽ 50% സൺലൈറ്റിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രം തന്നെയാണ് ഈ ഷെയ്ഡ് ഇങ്ങനെ ആവുന്നത് കേട്ടോ. ഇനിയിപ്പോൾ സൺലൈറ്റിൽ ഇല്ലാന്ന് വെച്ചിട്ട് ഈ ചെടി ഭംഗി ആവാതെ ഇരിക്കുമൊന്നുമില്ല. ചെടികളോടൊക്കെ ഒരുപാട് ക്രേസുള്ള ആൾക്കാർക്കൊക്കെ നല്ല ഐഡിയാസൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഞാൻ എനിക്ക് ചെറിയൊരു സ്റ്റോറി ഉണ്ട് ഇങ്ങനെ ഒരു ഹാങ്ങിങ് പ്ലാന്റ്സൊക്കെ ഇപ്പം ഞാൻ വളർത്താൻ തുടങ്ങിയതിൻ്റെ പിന്നിൽ കേട്ടോ. ചെടിയോട് ഒട്ടും താല്പര്യമില്ലാത്തൊരു കൂട്ടത്തിലായിരുന്നു ഞാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാനൊരു യാദൃശികമായിട്ട് ഇങ്ങനെ ഒരു പ്ലാന്റ് കണ്ടു, എനിക്ക് ഒരുപാട് ഇഷ്ടം. ഇതിപ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ ഞാൻ ആദ്യമായി ചെയ്തപ്പോൾ കാട്ടിൽ എവിടെയോ വളരുന്ന ഒരു ചെടിയാണെന്നാണ് കേട്ടോ. പക്ഷേ പിന്നെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പം എനിക്ക് മനസ്സിലായത്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഇതൊന്ന് ചെയ്ത് നോക്കിയാലോ, വെറുതെ ഇരുന്ന സമയത്ത് കുറച്ച് ചെയ്ത് നോക്കി. അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അത്യാവശ്യം വന്ന് നന്നായിട്ട് വളർന്നു വരാൻ. അതിനുശേഷം ഞാൻ കുറച്ച് പോട്ടിലൊക്കെ ട്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം കേട്ടോ. അതിന് വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ച് തരാം. ഇനി ഏത് പ്ലാന്റിനും അതിൻ്റെ അടിത്തറ ഉണ്ടായിരിക്കും. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ വളവും പിന്നെ നമ്മൾ ചെയ്യുന്ന രീതിയാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ നമുക്ക് നോക്കാം. ഞാനിവിടെ മണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ. മിക്സ് ചെയ്ത് ഞാനിവിടെ ഒരു വെള്ള പോട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് കല്ലിട്ടതിന് ശേഷം നമ്മൾ ഈ മിക്സ് ഇതിലേക്ക് ചേർക്കുകയാണ്. നന്നായിട്ട് ലെവൽ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇതിട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ലെവൽ ചെയ്യുക കേട്ടോ. ഇനി പോട്ടിൻ്റെ ഏകദേശം മുഴുവൻ വേണമെന്നില്ല, ഏകദേശം പകുതിനെ കുറച്ച് മുകളിലാക്കിയിട്ട് വേണം ഇത് റെഡിയാക്കാൻ കേട്ടോ. ഈ നമ്മൾ നേരത്തെ മുറിച്ച് മാറ്റിയ തണ്ടുകൾ ഇതിലേക്ക് നമ്മൾ നട്ടുപിടിപ്പിക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കട്ടോ കേട്ടോ. നമ്മൾ ഓരോന്നെടുത്ത് കുറച്ച് കട്ടിയിലാക്കിയിട്ട് നമ്മൾ ഈ മണ്ണിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് നമ്മൾ നിവർത്തി കൊടുക്കുന്ന രീതിയിൽ ഈ പോട്ടിൻ്റെ റൗണ്ട് ചുറ്റൂറും നന്നായിട്ട് നമ്മൾ വെച്ച് കൊടുക്കണം. ആദ്യം ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. വീഡിയോ കാണുമ്പോൾ നമുക്ക് ജസ്റ്റ് മനസ്സിലാവും എന്തായാലും. നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതിയേ. ചുറ്റോറും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കിയ മിക്സ് കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഒന്ന് അത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി വിടുക. ഒരു ചെറിയ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ തണ്ടിൻ്റെ എല്ലാ സൈഡിൽ കൂടി മിക്സ് നല്ലോണം കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക കേട്ടോ. ടർട്ടിൽ വൈൻ നല്ല പന്തലിച്ച് വളരാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. നമുക്ക് വേണമെങ്കിൽ സെൻറ്ററിലും കൂടി തണ്ട് പിടിപ്പിക്കാം. പക്ഷേ ഞാനിത് സെൻറ്ററിൽ പിടിപ്പിക്കുന്നില്ല കേട്ടോ. ഞാൻ ഇതിൻ്റെ ചുറ്റോറും തന്നെ വെച്ച് നല്ല തിക്കിലാണ് വെച്ചത്. ഓരോരോ തണ്ട് വെക്കുന്ന ആൾക്കാർക്കാണ് ഫുള്ളായിട്ട് ചെയ്യേണ്ടത്. ഞാനിത് നല്ല തിക്കായിട്ട് ചുറ്റോറും വെച്ചുകൊണ്ട് ഞാൻ നടുവിൽ ചെയ്യുന്നില്ല. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല ബുഷിയായിട്ട് വരാൻ വളരെ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഹാങ്ങിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രസ്സുള്ള ടൈപ്പാണ് കേട്ടോ അത്. ഇങ്ങനത് യൂസ് ചെയ്യാനായിട്ടോ ഗുണം ഉണ്ടാവും നമുക്ക്. അപ്പോൾ പോട്ട് സെറ്റായിട്ടുണ്ട്. ഇത് ഞാൻ ഏകദേശം ഒരാഴ്ചയ്ക്ക് മുന്നേ ചെയ്തിട്ട് ഹാങ് ചെയ്ത് വെച്ചതാണ്.
ഇതൊക്കെ ഞാൻ ഒരാഴ്ച മുന്നേ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഇത് കുറച്ച് കുറച്ച് ഇങ്ങനെ ചെയ്ത് പോട്ടിൽ റെഡി ആക്കി. ഇതൊക്കെ ജസ്റ്റ് ഞാൻ വെറുതെ ഒന്ന് മറ്റേ കുപ്പിയിൽ ചെയ്തതാണ്. അപ്പോൾ കുഴപ്പമില്ല തോന്നി. ഇപ്പോൾ ഞാൻ പോട്ടിലേക്ക് ആക്കി മാറ്റിയിട്ടൊക്കെ ഓരോന്ന് ചെയ്തപ്പോഴാണ് എത്രത്തോളം ഇത് കൂടിയാൽ തിക്കായി വരും എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ഇത് ഞാൻ ഏകദേശം പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് 5 ദിവസമായി. നന്നായിട്ട് വളർന്ന് റെഡിയായി വരുന്നുണ്ട്. അതിൻ്റെ തണ്ടുകളൊക്കെ റെഡിയാവുന്നുണ്ട്. പിന്നെ ഞാൻ 2 പോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 2-ാമത്തെ പോട്ടാണ്. ഇതും 5 ദിവസം തന്നെയാണ്. ഏകദേശം ആ ഒരു ഭംഗിയിൽ വരുന്നുണ്ട്. എൻ്റെ ഒരുപാട് കളക്ഷനൊന്നുമില്ല. നന്നായിട്ട് വലുതായ കളക്ഷൻസ് ഒന്നുമില്ല. ആകെ 2 കളക്ഷൻസ് ഉണ്ടായിരുന്നുള്ളൂ. 2 വലുതായത് ഞാൻ കുറേ ഞാൻ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനാണ് കുറച്ചൊക്കെ എടുത്തത്. പിന്നെ ഒരു 5-6 ഞാൻ പറഞ്ഞല്ലോ 1 വീക്കിന് മുന്നേ ഒരുമിച്ച് ചെയ്ത് വെച്ചാണ്. ഇപ്പം 5 ദിവസം മുൻപാണ് ഈ 2 പോട്ട് മാത്രം ചെയ്ത് വെച്ചേട്ടോ. അപ്പം ഇനി അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാനുള്ള ഇതിലാണ് ഞാൻ. നിറന്ന് നല്ല ഒന്ന് ഭംഗിയാക്കി എനിക്ക് വീടിൻ്റെ മുന്നിലൊന്ന് ഹാങ് ചെയ്യണം. അതിൻ്റെ ചെറിയ പരിപാടിയിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. അടുത്ത വീഡിയോ ഞാൻ ഉടനെ വരുന്നതായിരിക്കും.